വെൽക്കം ടു ടേസ്റ്റി ഹോം. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് വന്നിരിക്കുന്നത് ഒരു മണിക്കൂറിനകത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വ്യഞ്ജനമായിട്ടാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോറ്, തീയൽ, തോരൻ, പിന്നെ മീൻ ഫ്രൈ. അപ്പോൾ ഇത് ഫാമിലിക്കും പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഊണാണ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഊൺ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു കുക്കറിൽ ഒരു കപ്പ് മട്ട റൈസ് ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിലോട്ട് മുക്കാൽ പാകത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അടച്ചു വയ്ക്കുക. എനിക്കിതിന് രണ്ട് ഫിസിൽ കേൾക്കണം. ഇപ്പോൾ ഓരോ അരിക്കും ഓരോരോ വേവായിരിക്കും, അതിനനുസരിച്ച് ഫിസിലിൻ്റെ എണ്ണത്തിന് മാറ്റം വരും. അത് ശ്രദ്ധിച്ചോളണം. അരി വേകാനായിട്ട് നമ്മൾ കുക്കറിൽ വെച്ചല്ലോ. ഇനി നമുക്ക് ഈ മീൻ ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു സ്പൂൺ മുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഈ മസാലയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം. ഇനി ഈ മസാല ഈ മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പൊട്ടിയെടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചൂരയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനെടുക്കാം. മീനിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ എന്താ മസാല നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല ഈ മീനിലോട്ട് നന്നായിട്ട് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു തീയൽ വയ്ക്കാം. തീയൽ വയ്ക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മുരിങ്ങാക്കായ്, ഒരു വലിയ സവാള, പിന്നെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ. ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി അരിഞ്ഞെടുക്കട്ടെ. തീയൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പടവലങ്ങ, സവാള, മുരിങ്ങാക്ക ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചു കൊടുക്കാം. ഈ കഷ്ണത്തിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ച് വേവിക്കുകയല്ല ചെയ്യുന്നത്, ആവിയിലിരുന്ന് ഇത് വെന്ത് വരണം. അടച്ചു വയ്ക്കാം. ഇനി ഇത് ആവിയിലിരുന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഈ തീയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. തീയലിൻ്റെ അരപ്പിന് വേണ്ടി ഞാൻ മിക്സിയുടെ ജാറിൽ മുക്കാൽ ഭാഗത്തോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, മുളക് പൊടി എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി. ഈ ചില ആൾക്കാർക്ക് പുളി ഒരുപാട് മുന്നിട്ട് നിൽക്കണം കറികൾക്ക്. അങ്ങനെയാണെങ്കിൽ ഒന്നി തക്കാളിക്ക ചേർത്ത് കൊടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പുളി ചേർത്ത് അരച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടങ്ങ് അരച്ചെടുക്കണം. ഇതങ്ങ് ഒരുപാടങ്ങ് ലൂസ് പോലെ അങ്ങ് അരക്കരുത്, ചെറുതായിട്ട് കട്ടിയായിട്ട് വേണം അരച്ചെടുക്കാൻ. തീയലിൻ്റെ അരപ്പ് ഇതാ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാൻ. തീയലിൻ്റെ അരപ്പ് അരക്കേണ്ട സമയം കൊണ്ട് ഉള്ളി, പടവലങ്ങ, മുരിങ്ങാക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പ് ഞാൻ നന്നായിട്ട് ആ കഷ്ണങ്ങളിലോട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ ഒരു ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അരപ്പും ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് അടി പിടിച്ച് പോകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന ആ സമയം കൂടി നമുക്കൊരു തോരൻ തയ്യാറാക്കാം. തോരന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടും സവാളയുമാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് മുമ്പേ നമ്മുടെ തീയലിൻ്റെ അരപ്പും കഷ്ണങ്ങളെല്ലാം കൂടി നമ്മൾ മിക്സാക്കി വച്ചിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ഇനി നമുക്ക് തോരൻ തയ്യാറാക്കി വയ്ക്കാം. അരപ്പ് ഇത് നന്നായിട്ട് വെന്ത് നല്ല ഒരു മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്ര കറി വേണം അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തോളണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ ചെയ്താൽ നമ്മുടെ തീയൽ നല്ല വറുത്തരച്ച ഒരു തീയലിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം.
തിളച്ച് വരുന്ന സമയത്ത് പുളി ഉപ്പ് അതൊക്കെ കുറവുണ്ടാക്കി ചേർത്ത് കൊടുത്തോളണം. തീയിൽ തിളച്ച് വരാൻ വേണ്ടി നമ്മൾ മാറ്റി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടി ഇനി ഇതിലോട്ട് കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും ബീറ്റ്റൂട്ടും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയ ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാർത്തിട്ടാൽ മാത്രം മതി. തീയലിതാ ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കടുക് വറുത്തൊഴിക്കാം. കടുക് വറുക്കുന്നതിനുള്ള എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീയലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇതിന് തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. തോരൻ്റെ അരപ്പിന് വേണ്ടി ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, പച്ചമുളക് അത് എരിവിനനുസരിച്ച്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടി നമുക്ക് ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കാം. ഇതാ നമ്മുടെ ബീറ്റ്റൂട്ടും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് അരച്ച് വച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ അരപ്പ് ഒരു 1-2 മിനിറ്റ് ചെറിയ തീയിൽ ഇതേപോലെ വച്ചേക്കണം. എന്നാലേ ഈ പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടും. അങ്ങനെ ഇതാ തീയലും തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മീൻ കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിരട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലയൊക്കെ പുരട്ടി വച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പാത്രം നന്നായിട്ടൊന്ന് ഒരുങ്ങി വരട്ടെ. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീനിൻ്റെ ഒരു വശം നന്നായിട്ട് വെന്ത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മീൻ ഇതാ 2 വശവും ഒരിഞ്ഞ് നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ ബാക്കിയുള്ള മീൻ കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കട്ടെ. ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ചോറും കറികളൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറ് ഞാൻ ആദ്യമേ ഇട്ട് വച്ചിട്ടുണ്ട്. ഇതാ ഇതിലോട്ട് നമുക്ക് തീയലൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് തോരൻ വെച്ച് കൊടുക്കാം. ഇനി അതിലോട്ട് ഉപ്പിലിട്ട മാങ്ങയാണ് അത് വയ്ക്കുന്നുണ്ട്. ഇവിടെ അച്ചാറിടുന്നതിനെക്കാട്ടി എല്ലാവർക്കും ഇഷ്ടം എന്താ ഇതേപോലെ ഉപ്പിലിട്ട് വയ്ക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് മീൻ ഫ്രൈ വയ്ക്കാം. പിന്നെ ഞാൻ വയ്ക്കുന്നത് തൈര്. ഇത് വെറും തൈരാണ്, ഉപ്പ് ചേർത്തിട്ട് മാത്രമേ ഉള്ളൂ. അതോടെ വെച്ചു കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.